ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന യേശുദിനത്തിൽ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യദിന ആശംസകളും. ക്രിസ്തുനാമം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകുലം ഏറ്റവും അധികം ഉരുവിടുന്ന നാമമാണ് പരിശുദ്ധമറിയം എന്നുള്ള നാമം. ജനിച്ചപ്പോൾ ഈശോ പുൽക്കൂട്ടിൽ കണ്ട മുഖവും കാൽവരിയിലെ കുരിശൻ ചുവട്ടിൽ കണ്ട മുഖവും പരിശുദ്ധ മറിയത്തിൻ്റെതാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന സകല ക്ലേശങ്ങളും സഹിച്ച മാതാവ് സ്നേഹത്തിൻ്റെ നിറകുടമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13:7 നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അതേ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ ജെറുസലേം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിത യാത്രയിൽ പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന ഈ വലിയ മാതൃക നമുക്കേവർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിവസത്തിൽ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:25-27 വാക്യങ്ങളും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:46-50 വാക്യങ്ങളുമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം യേശു ആ ശിഷ്യനോട് പറഞ്ഞു: ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കുരിശൻ ചുവട്ടി നിൽക്കുന്നവരിൽ കർത്താവ് സ്നേഹിച്ച അമ്മയും കർത്താവ് സ്നേഹിച്ച ശിഷ്യനും പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രതിനിധികളാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35-37 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്താൻ കഴിയും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? പ്രിയമുള്ളവരെ, ദൈവസ്ഥാന സ്നേഹത്താൽ നിറഞ്ഞൊരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ഒന്നും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്താനോ അടർത്തിയെടുക്കാനോ സാധിക്കുകയില്ല. നമ്മുടെ സ്നേഹം എപ്രകാരമുള്ളതാണ്, എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. വിശുദ്ധ മത്തായി സുവിശേഷം 12:46-50 വാക്യങ്ങളിൽ യേശുവിൻ്റെ അമ്മയും സഹോദരരും കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ചോദിക്കുന്നു: ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. കാൽവരിയിലെ കുരിശൻ ചുവടുവതെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക വഴി മറ്റാരേക്കാളും കൂടുതലായി ദൈവത്തിൻ്റെ അമ്മയായിരിക്കാനുള്ള യോഗ്യത പരിശുദ്ധ മറിയം സ്വന്തമാക്കുകയാണ്. ദൈവം സ്പർശിച്ച ജീവിതമാണ് പരിശുദ്ധ മറിയത്തിൻ്റേത്. കാലിത്തൊഴുത്തിലും കാനായിലും അവൾ അനുഭവിക്കുന്നത് ദൈവസ്പർശനമാണ്. ദൈവം തൊട്ടവർക്ക് ദുരിതങ്ങൾ ദുരിതങ്ങളല്ല, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള വഴികളാണ്. വിശുദ്ധ ജോൺ ഡൊമസിന് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പരിശുദ്ധ മറിയം സമാധാനത്തിൽ മരിച്ചുവെന്നും മൂന്നാം ദിവസം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നു. മരണസമയത്ത് തോമസ് ശ്ലീഹ ഒഴികെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും ദൈവമാതാവിൻ്റെ മുറിയിലുണ്ടായിരുന്നുവെന്നും തോമസ് ശ്ലീഹ എത്തിയ ശേഷം കബറിടം അന്വേഷിച്ചപ്പോൾ അത് ഒഴിഞ്ഞുകിടന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. അതിനുശേഷമാണ് അവർ മറിയം ആത്മശരീരത്തോടെ സ്വർഗാരോപണം ചെയ്യപ്പെട്ടുവെന്ന് വിശ്വസിച്ചത്. 1950 നവംബർ 1 12 മാർപ്പാപ്പ മുനുഫി ചെന്തീസിമൂസ് ദേവൂസ് എന്ന ഡിക്രിയിലൂടെ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം: പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ.